ദൈവത്തെ ഓർത്ത് തെറ്റിക്കല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചു. നമ്മുടെ നാടകം ഈ ചേർപ്പങ്ങൽ പള്ളി ബുക്ക് ചെയ്തല്ലേ, എന്നിട്ട് നിങ്ങൾ ഇതിനെ ക്യാൻസൽ ചെയ്ത്? അതിന് കാരണമുണ്ട്. എന്ത് കാരണം? എടാ, പള്ളി പരിപാടിന്റെ നോട്ടീസ് അച്ചടിച്ച് വെച്ചിരുന്നുണ്ടോ? എന്നാന്ന്? നമ്മുടെ നാടകത്തിന് ശേഷം ദിവ്യ ബലി ഉണ്ടെന്ന്, ചുമ്മാ ബലിയാടാകേണ്ട കാര്യമുണ്ട്? അതാണ്. അവനെ പൊക്കി പറഞ്ഞില്ല, അവൻ നമ്മളെ പൊക്കൂ. അതെ ആശാനെ, ഞാൻ ഡ്രസ് മാറിയപ്പോ ഒരുത്തം വന്ന് ഒളിഞ്ഞു നോക്കി. അതെ, ഒളിഞ്ഞു നോക്കിയെങ്കിൽ ആ ബംഗാളി ആയിരിക്കും. ഓ, ഭാഗ്യം ചെയ്ത കണ്ണുകൾ. അല്ല, അവന്റെ കണ്ണി ഞാൻ കുത്തിപ്പൊട്ടിക്കും. അതാണ് ആശാനെ, നമ്മുടെ പരിപാടിയാണ്. എത്ര പേരാ വന്നിരിക്കണേ നോക്കി. ആരാ വന്നിരിക്കണേ നോക്കി. അയ്യോ, ഇതാരാ? വാര്യമ്പള്ളിയിലെ മീനാക്ഷിയല്ലേ? അല്ലേ, സോറി, ഉടമ്പണത്തിലെ മീനാക്ഷിയല്ലേ? ഞാൻ ഒന്ന് കാണാനിരിക്കുവായിരുന്നു. എന്തേ, നാല് സീസൺ ആയില്ലേ ഉടമ്പണം തിങ്ങുന്നത്? കറങ്ങും തിരിച്ചു താഴ്ത്തപ്പെടുക. ആ കലാകാരിയെ ചവിട്ടി താഴ്ത്തു ആ ഡെയിൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ. കേട്ടോ, ഞാൻ പൊങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. പൊങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. പുള്ളി പൊക്കി വിടത്തില്ല, എനിക്കറിയാം. പുള്ളി ഒരു പണി, അടുത്ത സീസണിൽ എന്റെ ട്രോഫി കൊടുക്കൂ. മാസം 20 പ്രോഗ്രാം ഞാൻ. അപ്പൊ ബാക്കി 10 വണ്ടി യാത്ര ചെയ്യുമ്പോ ശരീരം കൊടുക്കും. അപ്പൊ സുഖ ചികിത്സക്ക് ഹോസ്പിറ്റലിൽ കിടക്കും. അതുകൊണ്ടാണ്. അപ്പൊ കൂടെങ്കിൽ അടിച്ചു പൊളിക്കാം നമുക്ക്. പിന്നെ എന്തായാലും നമുക്ക് സമയങ്ങളെന്താ, പരിപാടി തുടങ്ങിയേക്കാം. തുടങ്ങിയേക്കാം അല്ലേ. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ നാടകം ആരംഭിക്കുന്നു. ഈ സൂപ്പർ ഫൺ കുടുംബത്തിന്റെ വേദിയിൽ ഈ ഒരു നാടകം അവതരിപ്പിക്കാൻ ഞങ്ങളെ ക്ഷണിച്ച ഇതിന്റെ ആരടാ പ്രൊഡ്യൂസർ? ആ പ്രൊഡ്യൂസർമാർക്കും വിശിഷ്യ ക്യാപ്റ്റന്മാർ അതിലുപരി ഇതിന്റെ അംഗ അതല്ലാതെ ഈ ഫാമിലികൾക്കും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ നാടകം ആരംഭിക്കുന്നു. നാടകത്തിന്റെ പേരാണ് വിലക്കപ്പെട്ട കനി അഥവാ ബ്ലോക്ക്ഡ് ഫ്രൂട്ട്സ്. എന്ത് മനോഹരമാണ് ഈ ഏദൻതോട്ടം! ദൈവമേ, അങ്ങനെക്ക് താമസിക്കുവാൻ ഏദൻതോട്ടം തന്നു, ഭക്ഷിക്കുവാൻ കൈകൾ ഇങ്ങനെ തന്നു, കുടിക്കാൻ ദാഹജലം തന്നു. പക്ഷേ ദൈവമേ, ഞാൻ ഈ ഏകന്തോട്ടത്തിൽ ഏകനാണ്. എനിക്കൊരു തുണ വേണം ദൈവമേ, ഒരു തുണ വേണം. എന്നേക്കാൾ ചെറിയ ചെറിയ വ്യത്യാസമുള്ള വേറൊരാൾ. കൊള്ളാലോ. ഇതാണല്ലേ ദൈവം എനിക്കായി സൃഷ്ടിച്ച തുണ? ആദം, ആരാണ് നീ? ഞാനാണ്. പേര് പറ പേരെ പിടിക്കില്ലേ, അത് വിട്. നിന്നോട് തുടക്കത്തിലെ പറഞ്ഞാൽ പേര് പഠിച്ച് പേര് പറയണം. പേരെ പിടിക്കില്ല, അത് വിട്. ആശാനെ, പേര് പറയാതെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഓർത്ത് പറയണം. അപ്പോൾ ഞാൻ ആരാണെന്ന് അറിയണമല്ലേ? എങ്കിൽ കേട്ടോളൂ. അതും അടുത്ത വരവിന് ഞാൻ ആരാണെന്ന് അറിയിച്ചു തരുന്നതായിരിക്കും. അതും അറിയിച്ചു തരുന്നതായിരിക്കും അടുത്ത വരവാ. ആണ്ടോ, ആ സാത്താൻ തന്നെ ഓടിക്കളഞ്ഞു. ഇനി എന്ത് ചെയ്യും? എന്തെങ്കിലും കൈ നിട്ട് പറ.